ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളെ അനുസരിച്ചുകൊണ്ട് സമകാലിക ലോകക്രമത്തിൽ നീളിച്ചു നിൽക്കുന്ന യുദ്ധഭീതിയെക്കുറിച്ച് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോഡ്കാസ്റ്റ് ശ്രദ്ധേയമാവുന്നു. പീസ് ഇൻ പീസ് ദ ഹിരോഷിമ നാഗസാക്കി സ്റ്റോറി എന്ന പേരിലാണ് പോഡ്കാസ്റ്റ് തയ്യാറാക്കിയത്. Let all the souls here rest in peace, for we shall not repeat the evil. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും നാം തെറ്റാവർത്തിക്കാതിരിക്കട്ടെ. ആണവ ദുരന്തത്തെ അതിജീവിച്ച മൊട്ടായാസു നദിക്കരയിലെ ഹിരോഷിമ പ്രിഫെക്ചറൽ ഇൻഡസ്ട്രിയൽ ഹാളിന്റെ മുന്നിലെത്തുന്ന ഏതൊരാൾക്കും ഒരോർമ്മപ്പെടുത്തലായി അവിടുത്തെ ഫലകത്തിൽ ഈ വാചകമുണ്ട്. ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പോഡ്കാസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത്. പീസ് ഇൻ പീസസ് ദ ഹിരോഷിമ നാഗസാക്കി സ്റ്റോറി എന്ന പേരിലാണ് പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികളായ ജനീൻ അബ്ദുൽ നാസർ, കൽഹാര, സിബ നവാർ, മിഷ്വ എന്നിവരാണ് പരിപാടി അവതരിപ്പിച്ചത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക തിങ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാർ ഇസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ എനിത്തിങ്. പീസ് ഈസ് എ സൊല്യൂഷൻ. കൂടാതെ യുദ്ധത്തിനെതിരെ ഞാനും എൻ്റെ കുടുംബവും എന്ന പേരിൽ യുദ്ധവിരുദ്ധ സന്ദേശ പ്രചാരണം, റെയിൽ മത്സരം എന്നിവയും നടത്തി. പ്രധാനാധ്യാപകൻ ജി സുധീർ, ഡെപ്യൂട്ടി എച്ച് എം സുജപ്രഭ, സ്റ്റാഫ് സെക്രട്ടറി കെ പി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ ഷമീന, മുഹസിന, പി സി ജംഷിദ, നാസർ കാരങ്ങാടൻ, ഷമീർ അഹമ്മദ്, പി ജി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.